ബിഗ് ബോസ് സീസൺ 6 ഈക്വൽ ടു ഓണവില്ല. അല്ല, സത്യത്തിൽ അതായിരിക്കും കൂടുതൽ നല്ലതല്ലേ. ബിഗ് ബോസ് സീസൺ 6 എന്നുള്ള പേരങ്ങോട് മാറ്റിയിട്ട് ഓണവില്ലേ എന്ന് നമുക്ക് അങ്ങോട്ട് ചേർക്കാം. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈവ് കാണാനായിട്ട് കയറി കഴിഞ്ഞാൽ ഇരുന്ന് നമുക്ക് ഉറങ്ങാം. ഉറങ്ങി എഴുന്നേറ്റാലും പ്രത്യേകിച്ച് അവിടെ കണ്ടന്റ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ അവസ്ഥയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ. നല്ലൊരു ടാസ്ക് കൊടുക്കാൻ പോലും ബിഗ് ബോസ് അവിടെ മുതിരുന്നില്ല. ഇതിലും ഭേദമല്ല നഴ്സറി പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നതായിരുന്നു. നഴ്സറി പിള്ളേർക്ക് കളിക്കാനുള്ള കുറെ കണ്ടന്റുകളും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, ടാസ്കും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇത് കാണാനാണോ പൊട്ടന്മാരായ പ്രേക്ഷകർ നമ്മൾ ഇരിക്കുന്നതെന്നുള്ള അവസ്ഥയാണ് ഇപ്പോ. അല്ല, പ്രേക്ഷകരാണ് ഇപ്പോ പൊട്ടന്മാരായി പോകുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആകെ അവിടെയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ജബ്രി കോംബോ. അതല്ലാതെ ബിഗ് ബോസ് വീടിനുള്ളിൽ മറ്റൊരു കണ്ടന്റ് ഇല്ലതാനും. മുമ്പ് ഫസ്റ്റ് വീക്ക് ആയിരുന്ന സമയത്ത്, രതീഷുള്ള സമയത്ത് അല്പസ്വല്പം എന്തെങ്കിലും കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അവിടെ ജാസ്മിനും ഗബ്രിയും കൂടി ഒരുമിച്ചിരിക്കുന്നു, ബാക്കി എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ നീരസൊക്കെ അവരുടെ ഇടയിലുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഏകദേശം ഒന്ന് തന്നെ. അവരവിടെ കളിച്ച് ചിരിച്ച് കഥ പറഞ്ഞ് വന്നിരിക്കുന്നു. ബാക്കി പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, ഒരു ഗെയിമുമില്ല, ഒരു നല്ല ടാസ്ക് പോലും കൊടുക്കുന്നില്ല. പിന്നെ സത്യത്തിൽ എന്താ പറയുക, അവിടെ ഈ ഓണവില് കാണാനായിട്ടിരിക്കുന്ന നമ്മൾ എന്തായാലും പൊട്ടന്മാരാവുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ബിഗ് ബോസ് സീസൺ 6 ഇനി കളി മാറുമെന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. ഇതാണ് സംഭവം എന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി നിൽക്കട്ടെ, അപ്പൊ തന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയും ഇനി ഇങ്ങനെ ഉണ്ടായാൽ നിങ്ങളെ പുറത്താക്കുന്നതാണ്. അപ്പൊ അത് കേൾക്കുമ്പോ പിന്നെ അവർക്ക് എന്താണ്, ഇനിയിപ്പോ അവിടെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങാനും പുറത്താക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അവരും വിചാരിച്ചും മിണ്ടാതിരിക്കുകയാണ്. സത്യത്തിൽ കാണാനിരിക്കുന്ന പ്രേക്ഷകർ ആരാണെന്നാണ് ഇപ്പൊ എന്റെ ചോദ്യം.